ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയുമ്പോൾ ചിലപ്പം അഹങ്കാരത്തിൻ്റെ ഒരു സ്വഭാവം അതിനകത്ത് വരാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരിക്കലും എല്ലാം സ്ഫുടമായിട്ടും അക്ഷരങ്ങൾ പെറുക്കി പെറുക്കിയല്ല. ദേഷ്യം വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വേറെ വിധത്തിലായിരിക്കും, കരയുമ്പോൾ സംസാരിക്കുന്നത് ചിലപ്പോൾ വേറെ വരും. ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചിലപ്പോൾ ഡെഡ് ബോഡിക്കടുത്ത് നിന്ന് കരയുന്ന സ്ത്രീയോ മറ്റോ പറയുന്നതൊന്നും പലതും നമുക്ക് മനസ്സിലാവില്ല, ഒരക്ഷരം രണ്ട് വർഷം മനസ്സിലാവും. ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കുന്ന സമയത്ത് പറയുന്നതിനകത്ത് പക്ഷെ നമുക്കറിയാം അവര് ഉദ്ദേശിക്കുന്ന ഇതാണെന്ന്. എന്താ വെച്ചാൽ ആ സിറ്റുവേഷൻ എന്ന് പറയുന്ന സാധനം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അവിടെ ആരൊക്കെ ആ സമയത്ത് പ്രസൻസ് ഉണ്ട്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടിട്ടാണ് അത് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാരണങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോ ഒരു ചെറിയ ശബ്ദത്തിന് പോലും വലിയ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. എല്ലാ സന്ദർഭങ്ങളിലും വ്യക്തമായിട്ടും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആർക്കും വ്യക്തമാകാതെ വരില്ല. കാരണം വെച്ചാൽ ഇവിടെ നമ്മള് ഒരു കഥാപാത്രമായിട്ടോ ഒന്നുമല്ല നിൽക്കുന്നത്, ഇവിടെ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്ന. അപ്പൊ ഇവിടെ നമ്മൾ അക്ഷരങ്ങൾ പെറുക്കി 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 തന്നെയാണ് പറയുന്നത്, കഴിയുന്ന തെറ്റുകൾ വരാതെ ഒക്കെ. പക്ഷെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ, ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ വരുമ്പോൾ, അത് സിനിമ കാണുന്ന സിനിമയിലാണെങ്കിൽ സിനിമ കാണുന്ന ആളുകൾക്ക് ആ കഥാ സന്ദർഭത്തെ പറ്റി നല്ല ധാരണയുണ്ട്. ഈ സമയത്ത് ഇന്നതൊക്കെയാണ് നടന്നിരിക്കുന്നത്, ഈ ഒരു അവസ്ഥയിലാണ് ഈ സംസാരിക്കുന്നത്. ആ അവസ്ഥയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഓ ഞാൻ പണി നോക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ പണി നോക്ക്, നീ ആവശ്യമില്ലാത്ത ഇടപെടേണ്ട എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ ആളുകൾക്കുണ്ട്. അങ്ങനെ വ്യക്തമല്ലാതെ പറഞ്ഞാൽ പോലും അതെന്താണ് പറഞ്ഞതെന്ന് ഓഡിയൻസിന് വ്യക്തമാകും. പക്ഷെ സിനിമയിൽ ചില സന്ദർഭങ്ങളുണ്ട്, ആ സന്ദർഭത്തിൽ ആ ഡയലോഗിന് ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ മൊത്തം കഥ തന്നെ മനസ്സിലാകാതെ വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആ കഥാപാത്രത്തിന്റെ ഓരോ വാക്കുകളും അക്ഷരങ്ങളും സൂക്ഷിച്ച് തന്നെ സംസാരിക്കണം. ഇപ്പോ പല സിനിമകളിലും സിംഗ് സൗണ്ടാണ് ഉപയോഗിക്കുന്നത്, നേരെ ലൊക്കേഷനിൽ പറയുന്ന സംഭാഷണങ്ങൾ തന്നെ നേരിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഈ സിനിമകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതൊക്കെ ഇപ്പൊ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. അതിനകത്ത് പടം തുടങ്ങി കുറെ നേരത്തേക്ക് നമുക്ക് സംഭാഷണങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറഞ്ഞ കടുത്തിരിക്കുന്ന ആളെ നമ്മൾ ചോദിച്ചു പോകും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എനിക്ക് പറ്റുന്ന സംഭവം എന്താ വെച്ചാൽ, എന്റെ കൂടെ പിടിക്കുന്ന മറ്റുള്ളവരൊക്കെ അക്ഷരങ്ങൾ പെറുക്കി 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 പറയുമ്പോൾ അതിനെല്ലാം വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റി ബിഗിനിങ് ടു എൻഡ് ഉണ്ട്, എന്റെ അതില്ല എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ശരിക്കും ഞാൻ ഒരു സംഭാഷണം പറഞ്ഞുകൊണ്ടിട്ട് മനസ്സിലാകാത്ത കൊണ്ടിട്ട് ഒരു സിനിമയുടെ കഥ മനസ്സിലാകാതെ പോയിട്ടില്ല ഇന്ത്യവരെ. ആ സിറ്റുവേഷനിൽ എന്തോ പറഞ്ഞു, അതിന് വലിയ കാര്യമുള്ള കാര്യമല്ല, ഇതായിരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായാൽ മതി. അതാണ് സത്യത്തിൽ ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ എന്റെ കഴിവുകേട് ഞാൻ എങ്ങനെയോ പോളിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് തോന്നും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും നാളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും വിഷമം തോന്നും, അങ്ങനെ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു.